രാജനെ ഈ അവധിക്ക് ഇവിടെ വരുമ്പോൾ ഉള്ള സമയങ്ങളിൽ കാണാൻ പോവും? ആ, അവധിക്ക് വരുന്ന സമയത്ത് കാണാറുണ്ട്. മലയാളിപ്പുഴയൊക്കെ ചിലപ്പോൾ വരുമ്പോഴും അങ്ങനെയൊക്കെയാണ് കാണാറ്. അങ്ങനെ ഇനിയും അവിടെ ഒന്ന് വരണമെന്നുണ്ട്, പരിപാടിയിൽ വന്ന് എന്ന് കാണണമെന്നുണ്ട്. നമസ്കാരം. വി എം പ്രദീപ് മീഡിയ, ഗജരാജ മാണിക്യം പാമ്പാടി രാജന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നൂറുകണക്കിന് ആരാധകരുടെ ആരവങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുന്ന പെരുമാൾ, പാപ്പാൻ സതീശനെ തുമ്പിക്കൈ കൊണ്ട് വിളിച്ച് തീറ്റ ആവശ്യപ്പെടുന്ന കതിർവില്ലഴകൻ, വഴിയടി തുടങ്ങിയ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട വീഡിയോ ആണിത്. ഒപ്പം രാജനെതിരെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് അധികൃതർ പരിശോധന നടത്തിയതിൻ്റെ വിവരങ്ങളും, ഗജരാജ പ്രജാപതിയെക്കുറിച്ച് ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവന്റെ തിടമ്പെടുക്കുവാനെത്തിയ പാമ്പാടി രാജനെ ക്ഷേത്രത്തിന് സമീപമുള്ള വീടിന് മുന്നിലാണ് തളച്ചിരുന്നത്. ഇവിടെ എത്തി 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തീറ്റയൊന്നും ആരും കൊണ്ടുവരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രാജൻ പതുക്കെ തുമ്പിയെടുത്ത് പാപ്പാനെ വിളിച്ചു തുടങ്ങി. എന്താ ചേട്ടാ, എനിക്കൊന്നും തരുന്നില്ലേ എന്നതായിരുന്നു ഭാവം. വെള്ളം കുടിക്കാൻ നൽകിയ ശേഷം തീറ്റ നൽകാം എന്ന് കരുതിയാണ് പാപ്പാൻ സതീശ് പട്ട നൽകാതിരുന്നത്. രാജന് സതീശ് വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഫോറസ്റ്റ് അധികൃതർ എത്തിയത്. രാജനെതിരെ 5-ലധികം പരാതികളാണത്രേ ചിലർ നൽകിയിരിക്കുന്നത്. ഗജരാജ പ്രജാപതിക്കെതിരെ നിരന്തരം വ്യാജ പരാതികൾ നൽകുന്നതിനെ കുറിച്ച് വി എം പ്രദീപ് മീഡിയ മുൻപ് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയ പത്തനംതിട്ട സോഷ്യൽ ഫോറസ്ട്രിയിലെ ഉദ്യോഗസ്ഥർ രാജന്റെ രേഖകൾ എല്ലാം പരിശോധിച്ചു. ഉടമസ്ഥത സർട്ടിഫിക്കറ്റ്, ട്രാവൽ പെർമിറ്റ്, ഇൻഷുറൻസ്, മൈക്രോചിപ്പിൻ്റെ രേഖകൾ, ആവശ്യത്തിന് വിശ്രമം നൽകിയതിനുള്ള രേഖകൾ, ഇമെയിൽ ചെയ്ത് രാജന്റെ ദൈനംദിന പരിപാടികൾ വനംവകുപ്പ് അധികൃതരെ അറിയിക്കുന്നതിൻ്റെ വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. 1972 വനം വന്യജീവി നിയമവും പിന്നീട് അതിൽ വന്ന പരിഷ്കാരങ്ങളും അനുസരിച്ച് ഉടമസ്ഥരുടെ ഭാഗത്തുനിന്നും ഹാജരാക്കേണ്ട എല്ലാ വിവരങ്ങളും നിലവിലെ ഉടമസ്ഥനായ റജിത് തോമസിൻ്റെ പേരിൽ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട്. രേഖകൾ
പരിശോധിച്ചുറപ്പിച്ച വനംവകുപ്പ് അധികൃതർ തുടർന്ന് എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നതിന് അനുമതി നൽകി മടങ്ങി. രാജനെതിരെ വ്യാജ പരാതികൾ നൽകുന്ന ലോബികൾ ഇപ്പോഴും സജീവമാണെന്ന സൂചനയാണ് ഈ പരാതികൾ നൽകുന്നത്. വെള്ളം കുടിച്ചു കഴിഞ്ഞ രാജന് സതീശ് തന്നെ പനമ്പട്ട ഇട്ടു നൽകി. ആരാധകരുടെ എണ്ണം കൂടിക്കൂടി വന്നു. വീടും പരിസരവും നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം. ക്ഷേത്രത്തിലേക്കുള്ള രാജന്റെ വഴിയടിയും രാജകീയമായിരുന്നു. ക്ഷേത്ര പരിസരത്ത് രാജനെ കാണാൻ വൻ ജനാവലിയായിരുന്നു. ആരാധകർക്ക് നടുവിൽ ഗജരാജാവ് നിൽക്കുന്ന കാഴ്ച അവർണ്ണനീയമായിരുന്നു. ഇങ്ങനെ പേരെങ്ങനെ
മനോജ്. എവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ അബുദാബിയിലാണ്. എന്താ അവിടെ അവധിക്ക് വന്നാണിപ്പോ? എനിക്ക് ശരിക്കുള്ള വീട് എവിടെയാ? പത്തനംതിട്ട. പാമ്പാട്ടി രാജനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാ അറിയുന്നത്? ഞാൻ ഭീം പ്രതീം വിധി കാണാറുണ്ട്, ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ അത് തന്നെ. നിങ്ങളുടെ നിങ്ങളൊരു എന്താ എക്സ്ക്ലൂസീവ് പിന്നെന്താ ഇതല്ലേ? അങ്ങനെ കാണാറുണ്ട്. ആ രാജനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ അവിടെ ഉള്ളവര് കൂടുതൽ താല്പര്യപ്പെടുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. നിങ്ങൾ കൂടെ താമസിക്കുന്ന എത്ര പേര് രാജന്റെ? ഞാൻ സിംഗിൾ ആയിട്ടാണ് താമസിക്കുന്നത് അല്ലേ. അപ്പൊ രാജനെ ഈ അവധിക്ക് ഇവിടെ വരുമ്പോൾ ഉള്ള സമയങ്ങളിൽ കാണാൻ പോവും? ആ അവധിക്ക് വരുന്ന സമയത്ത് കാണാറുണ്ട്. മലയാളപ്പുഴയൊക്കെ ചിലപ്പോൾ വരുമ്പോഴും അങ്ങനെയൊക്കെയാണ് കാണാറ്. അങ്ങനെ ഇനി അവിടെയൊന്ന് വരണമെന്നുണ്ട്, പരിപാടിയിൽ വന്ന് കാണണമെന്നുണ്ട്. എന്നാ രാജനെ എങ്ങനെ ഇഷ്ടപ്പെടാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങൾ വല്ലതും ഉണ്ടോ? ആനയെ ഇഷ്ടമാണ്, കൂട്ടത്തിൽ നല്ലൊരു ആനയാണ്, അതുകൊണ്ട്. ഡാനിന്റെ സ്റ്റോറി എവിടെ കണ്ടാലും നോക്കും. നോക്കും നോക്കും, എവിടെ കണ്ടാലും നോക്കും. നല്ല ഇഷ്ടമുള്ള ആന. ഡാനോട് അത്ര ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ, ഇവിടെ വന്നപ്പോ ഉള്ള ഒരു അനുഭവം എന്താ? ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ വന്നപ്പോ അല്ലപ്പോ ഇതിപ്പോ മൂന്നാം തീയതി ഉണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ട് ഞങ്ങള് നേരത്തെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വന്നതാണ് ഇപ്പൊ ഇങ്ങോട്ട്. അല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അനുഭവം എന്താ? രാജനെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ഒത്തിരി നാള് ഒരു ഞാൻ രണ്ടു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്, നേരിട്ട് കാണുന്നത്. എങ്ങനെയുണ്ട് ഇവന്റെ ഭംഗിയൊക്കെ? ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ലതാണ്, നല്ല ഇത്. പാമ്പാടി രാജൻ ക്ഷേത്രത്തിന്റെ 18 പടികൾ കയറുന്നതിൻ്റെയും മലയാളപ്പുഴ രാജനുമായിട്ടുള്ള നിമിഷങ്ങളും അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഗജരാജ പ്രജാപതിയുടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.